ദിവസമാണ് കേട്ടോ ഇന്ന്. കർക്കിടകം ഒന്നാണ്, കർക്കിടകം ഒന്നിന് നമുക്ക് എന്താണ് പ്രത്യേകത. അപ്പൊ ഞങ്ങൾ ഇന്ന് നാലമ്പല ദർശനത്തിനായിട്ടാണ് പോണത്. അപ്പൊ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരായാലും ഒരു പ്രധാനപ്പെട്ട മാസമാണ് അല്ലെ. നമ്മള് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. ഭയങ്കര വിശേഷപ്പെട്ട ഒരു മാസമാണ്. അപ്പൊ നമ്മളെ ഹിന്ദു ഐതിഹ്യത്തിലെ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ രാമായണ മാസം എന്ന് പറയുമ്പോഴേ. ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് പോണെന്ന്, നടന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഈ കർക്കിടകം ഒന്നിന് തന്നെ പോയേക്കാന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോ ഇറങ്ങിയതാണ്, ഇപ്പൊ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മള് തൃപ്രയാർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓരോ അമ്പലങ്ങളിൽ ചെന്നിട്ട് കാണാം. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല മഴയുണ്ട്. പുറത്ത് മഴയുള്ള മാസമാണല്ലോ. അപ്പൊ ഞാൻ പുറത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. നേരം വെളുപ്പിന് ഇങ്ങനെ നല്ല മഴയത്ത് വണ്ടി ഓടിച്ച് പോകാൻ നല്ല സുഖമാണ് അല്ലേ. അപ്പൊ അതായത് നമ്മൾ തൃപ്രയാറേക്ക് എത്തിയപ്പം അവിടെ ഒട്ടും തന്നെ മഴയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടൊക്കെ നിറയെ വണ്ടികൾ കിടക്കുന്നുണ്ട്, നല്ല തിരക്കാണെന്നാ തോന്നണത്. അപ്പൊ നമ്മള് തൃപ്രയാർ എത്തിയിട്ടുണ്ട്, അവിടേക്ക് നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വരുന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയൊന്നുമില്ല, ഇന്ന് നല്ല തിരക്കാണ്. ഞങ്ങള് പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കയറിയപ്പോഴത്തേക്കും പറഞ്ഞു ഇന്ന് നല്ല തിരക്കാണ് അമ്പലത്തിലെന്ന് പറഞ്ഞു. ഞങ്ങള് തിരക്കുണ്ടാവില്ല, ഒന്നാം തീയതി ഒക്കെ വന്ന തിരക്കുണ്ടാവില്ലല്ലോ എന്ന് നോക്കിട്ടാണ് വന്നത്. പക്ഷെ നല്ല തിരക്കാണ് ഇവിടെ, കുറെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വരെ സ്ഥലം കിട്ടാത്ത പോലെ തിരക്കുണ്ട് ഇവിടെ. അപ്പം നാലമ്പല ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്തു നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. KSRTC ബസ്സൊക്കെ ഇതിനു വേണ്ടി തന്നെ ഓടുന്നുണ്ട്. ഈ നാലമ്പലങ്ങളിലേക്കായിട്ട് തന്നെ നാലമ്പല ദർശനം എന്ന് ബോർഡ് വെച്ചിട്ട് ഓടുകയാണ് കേട്ടോ. തിരക്കുണ്ടോ, അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ശ്രീരാമ ക്ഷേത്രമാണ് കേട്ടോ ഇത്. തൃശൂർ ജില്ലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തൃപ്രയാർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ വിഷ്ണു രൂപത്തിലാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനായിട്ട് 6 അടി പൊക്കമുള്ള ആഞ്ജന ശിലയിൽ തീർത്ത മനോഹരമായ ഒരു വിഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാവരും വിചാരിച്ചു എന്നാ തോന്നണത്. എല്ലാവരും ഒന്നാം തീയതി തന്നെ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ പുറത്തൊരു പള്ളിയോടം വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ആറാട്ടുപുഴ പൂരത്തിന് ഭഗവാന്റെ വിഗ്രഹം ഇതിൻ്റെ മീതയിൽ വെച്ചിട്ടാണ് പുഴയിലൂടെ കൊണ്ടുവരുന്നത്. ഇതേപോലെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. പണ്ട് നമ്മൾ തറവാട് വീടുകളിലൊക്കെ കാണുന്ന പോലെ വീടിനോട് ചേർന്ന ഒരു കിണറും അത് കോരിയെടുക്കാൻ കപ്പിയൊക്കെ പോലെ നമ്മളവിടെ കണ്ടു കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മീനൂട്ടം എന്ന് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ചീട്ടെടുത്തിട്ട് ഇവിടെ നിറയെ മീനുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തുള്ളി കളിച്ചിട്ട് ഇങ്ങനെ വരണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തെറ്റായി വന്നാൽ നമുക്കതൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതിയേക്കണത് ഞാൻ ഇതിനകത്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് വെടി വഴിപാടെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും അതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുളക്കടവ് ക്ഷേത്രത്തിന് പുറത്തായിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല പച്ച കളറിലെ വെള്ളമൊക്കെ ആയിട്ട് ഒരു കുളക്കടവ് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നല്ല നൊസ്റ്റാൾജിക്കായിരുന്നു, നമ്മൾ സിനിമയിലൊക്കെ മാത്രം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ കുറച്ച് നേരം നിന്നു. അവിടെ ഞങ്ങള് അപ്പൊ ഞങ്ങള് തൃപ്രയാറ് തൊഴിലൊക്കെ കഴിഞ്ഞു. നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങള് ആദ്യത്തെ ദിവസം തന്നെ ഇറങ്ങി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് തിരക്ക് കുറവായിരിക്കുമല്ലോ, ഇനി അങ്ങോട്ട് വരുമ്പോ തിരക്കായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരും അങ്ങനെ ഓർത്തു തോന്നുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു എന്ന് വെച്ചാ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാ പറയാൻ പറ്റില്ലാത്തതുപോലെ തിരക്കുണ്ടായിരുന്നു. ഇനി ഞങ്ങള് ഇനി കൂടൽ മാണിക്യ ക്ഷേത്രത്തിലേക്കാണ് പോണത്, ഇരിങ്ങാലക്കുട. അപ്പൊ അത് ഇവിടുന്ന് എത്ര 20 മിനിറ്റ് ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഭക്തിയെക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പുരാണ ഐതിഹ്യങ്ങൾ നമ്മളെ കൊതിപ്പിക്കുന്നതാണല്ലേ.
നമ്മൾ ഈ നാലമ്പല ദർശനം നടത്തുന്നതിൻ്റെ പുറകിലും വളരെ ഭംഗിയുള്ള വളരെ സുന്ദരമായ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാധിച്ചു വന്നിരുന്ന ദശരഥ വിഗ്രഹങ്ങളായ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. പൊന്നാനി താലൂക്കിലെ അന്നത്തെ നാട്ടുപ്രമാണിയായ വാഗീൽ കൈമൾക്ക് സമുദ്രത്തിൽ ഈ നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നത്തിൽ ദർശനമുണ്ടായി. പിറ്റേ ദിവസം സമുദ്രതീരത്ത് നിന്ന് മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചു. എന്നിട്ട് ജ്യോതിഷ വിധി പ്രകാരമാണ് ഈ നാല് സ്ഥലത്ത് സ്ഥാപിച്ചത് എന്നാണ് അറിയപ്പെടുന്നത്. കൂടെമാണിക്യ ക്ഷേത്രത്തിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അകത്തേക്കൊന്ന് കയറിയിട്ട് വരാം കേട്ടോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പത്ത് ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു ക്ഷേത്രാങ്കണാണിത്. കുലീപിനി മഹർഷിയുടെ തപോഭൂമിയായിരുന്നു ഇവിടം എന്നാണ് അറിയപ്പെടുന്നത്. കുലീപിനി തീർത്ഥം ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അത് ഏകദേശം 2 ഏക്കറിൽ കൂടുതലുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ലക്ഷണമൊത്ത ഒരു കൂത്തമ്പലവും ഈ ക്ഷേത്രത്തോട് തന്നെ ചേർന്നുണ്ട്. നമ്മൾ നാലമ്പല ദർശനം നടത്തുന്ന എല്ലാ അമ്പലങ്ങളിലും അന്നദാനം വിതരണം ചെയ്യുന്നുണ്ട്. അന്നദാനം മാത്രമല്ല, അവിടെ വരുന്ന ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത തരത്തിൽ അവർക്ക് വെള്ളമാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ഇനി കാപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും നമ്മൾ പോയപ്പോൾ കണ്ടു. അപ്പം നമ്മൾ ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് അവിടുന്ന് കഞ്ഞി കുടിക്കുന്നത്. അവിടെ ആയുർവേദ കഞ്ഞി ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാരണ കഞ്ഞി കുടിച്ചു, നല്ല ചൂട് കഞ്ഞി വിശന്നിരിക്കുമ്പോൾ കുടിക്കുമ്പോൾ നല്ല സുഖമല്ലേ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അമ്പലം ഒന്ന് ചുറ്റി നടന്ന് കാണാനായിട്ട്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ നല്ല മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇതിന് മുമ്പ് ഇതുണ്ടായിരുന്നില്ല, കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് കൊണ്ട് ഇത്ര ഭംഗിയായിട്ട് വെച്ചിട്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഭരത ഭഗവാൻ, നമ്മുടെ ശ്രീരാമ ഭഗവാന്റെ പാദുകങ്ങൾ വെച്ച് പൂജിക്കുന്ന ആ ഒരു ഇതൊക്കെ കല്ലിൽ കൊത്തി വെച്ചേക്കണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. നന്ദി ഗ്രാമം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അണ്ട ശ്രീരാമ ഭഗവാന്റെ പാദുകങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ 2.5 ഏക്കറിൽ പരന്ന് കിടക്കണ ആ തീർത്ഥക്കുളം എന്ന് പറയണത്, കുലീപിനി തീർത്ഥം. അപ്പോൾ അതിന് അടുത്ത് തന്നെയാണ് നമ്മൾ മീനൂട്ട് നടത്തുന്നത്. അപ്പം ഞങ്ങൾ മീനൂട്ടിന് കൊടുത്തു. അപ്പോൾ അവർ തന്നെയാണ് അത് ചെയ്യണേ കേട്ടോ. അപ്പം നമ്മളിത് ഒരു പ്രാവശ്യം ചുറ്റി വരണത് ഒരു പ്രാവശ്യം രാമായണ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ക്ഷേത്രത്തോടൊപ്പം തന്നെ ഇതും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുളസി ചെടി പോലും ഈ ക്ഷേത്രത്തിൽ വളരില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു തുളസി ചെടിയോട് പോലും ഭഗവാന്റെ ഭക്തർക്ക് ആരാധന തോന്നാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ ഒരു തുളസി ചെടി പോലും ഇവിടെ കിളിർത്ത് വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഉപപ്രതിഷ്ഠകളില്ല, ദീപാരാധനയില്ല. എന്തുകൊണ്ടും വളരെ ഡിഫറെൻ്റായ, ഭയങ്കര വ്യത്യസ്തമായ ഒരമ്പലം എന്ന് പറയാം. അതിൻ്റെ കെട്ടിലും മട്ടിലും എല്ലാം വളരെ ഭംഗിയായിട്ട്, നല്ല ഭംഗിയുള്ള ഒരമ്പലമാണിത്. ക്ഷേത്രത്തിലെ കഴകക്കാരനും നളചരിത കർത്താവുമായ ഉണ്ണായി വാര്യരുടെ കൂടൽ മാണിക്യ സ്തുതിയിൽ ഭരത ഭഗവാനെ മഹാവിഷ്ണുവായി തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള നിവേദ്യങ്ങൾ ഇവിടെയുണ്ട്. അതിനകത്ത് എനിക്ക് കൂടുതൽ അത്ഭുതമായി തോന്നിയത് വഴുതനങ്ങ നിവേദ്യമാണ്. അത് കൂടുതലായിട്ടും ഉദര രോഗ നിവാരണത്തിനും പിന്നെ ശ്വസന രോഗ നിവാരണത്തിനൊക്കെ അത്യുത്തമമാണെന്നാണ്. നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി, അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല സുഖമായിട്ട് കയറി തൊഴുതു, ഒരു കുഴപ്പമുണ്ടായില്ല. കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇനിയിപ്പോ നമ്മൾ നേരെ പോണത് തിരുമൂഴിക്കുളം. അത് എറണാകുളം ഭാഗത്തുള്ള അമ്പലമാണ്. അപ്പൊ അത് മാത്രമാണ് എറണാകുളം ഭാഗത്തുള്ളത്. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങളൊക്കെ പോണത്. പിന്നെ തിരിച്ചിങ്ങനെ തന്നെ കണ്ടാവും, അതാണ് നാലമ്പലം തൊഴണെന്ന് പറയണത്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും കാണിക്കണത് ഏകദേശം 1 മണിക്കൂറെടുത്തിട്ട് വിടുന്ന യാത്ര, എന്നിട്ടാണ് പിന്നെ നമ്മളിങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നത്. നമുക്ക് ഇനി ആ അമ്പലത്തിൽ കാണാം. അപ്പം ഞങ്ങൾ
അതിനിടക്ക് ഒരു ഹോട്ടലിൽ കയറി കച്ചൂര് മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്, കച്ചൂർ കഞ്ഞി കുടിച്ചില്ല, അപ്പോൾ അത് കാരണം കച്ചൂര് മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ആണ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ നമുക്ക് കാണാം കേട്ടോ. രാമായണ മാസത്തിലെ പുണ്യപൂർവമായ നമ്മുടെ നാലമ്പല ദർശനം വഴി, അതായത് നമ്മൾ നാല് അമ്പലങ്ങളാണ് നമ്മൾ നാലമ്പല ദർശനത്തിൽ പോകുന്നത്. തൃപ്രയ ശ്രീരാമക്ഷേത്രം, കൂടൽ മാണിക്യ ഭരതക്ഷേത്രം, രണ്ടമ്പലങ്ങൾ നമ്മളിപ്പോൾ തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ ഈ നാലമ്പലങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ രാമ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നും മനഃശാന്തിയും ധാർമ്മിക ബോധവും, ലക്ഷ്മണ പെരുമാളിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കാര്യസാധ്യവും, ഭരത ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്ന് കർമ്മ നൈപുണ്യവും, ശത്രുഘ്ന ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്ന് ശ്രേയസ്സും നമുക്ക് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. നാലമ്പല ദർശനത്തിൽ മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളും ലക്ഷ്മണ പെരുമാളിൻ്റെ ക്ഷേത്രം ഒഴിച്ച് ബാക്കിയുള്ള മൂന്ന് ക്ഷേത്രങ്ങളും തൃശ്ശൂർ ജില്ലയിലും, ഈ ഒരു ക്ഷേത്രം മാത്രം എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലുള്ള പാറക്കടവ് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടിയാറിൻ്റെ തീരത്താണത്. അപ്പൊ നമ്മള് ഇപ്പം ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നു. അപ്പൊ ഒരു മണിക്കൂർ ഓടിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഏകദേശം ഒരു 50 മിനിറ്റോളം എടുത്തു. ഇനി നമ്മൾ തിരിച്ച് ശത്രുഘ്നൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അത് പായമ്മൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്, പായമ്മൽ അമ്പലമാണത്. ഇതിപ്പോ നമ്മൾ വന്നത് തിരുമൂഴിക്കുളം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ എങ്ങനെയാണ് തിരക്കുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് ഞങ്ങൾ പോകുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല. ഇനി അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരുപാട് വണ്ടികൾ നമ്മൾ ഈ പോണ വഴിയിൽ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവിടെ വെച്ച് കണ്ട വണ്ടികൾ തന്നെ നമ്മൾ വഴിയിലേക്ക് വെച്ചിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. അപ്പൊ നമുക്കിനി ആ അമ്പലത്തിലേക്ക് ചെന്നിട്ട് കാണാം. ഇപ്പൊ നല്ല മഴ പെയ്യാൻ പോണ്ട് ഇത്ര നേരം കട്ട വെയിലായിരുന്നു. ഇപ്പൊ നല്ല മഴക്കാലം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് ഓട്ടുണ്ടെങ്കിലും നല്ല സുഖമാണ്, നല്ല വഴികളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ പോവാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കണ അങ്ങനെ ഉണ്ട്. കച്ചു കീർത്തിഷീണായ നല്ല ക്ഷീണായ കീർത്തിക്ക. ഞങ്ങളിത് ആദ്യമായിട്ടാണ് നാലമ്പല ദർശനം നടത്തുന്നത്. എന്തായാലും അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പ്രായമായ അമ്മാമ്മമാരെ, കൂടുതലും പ്രായമായിട്ടുള്ള ആളുകൾ ചെരുപ്പ് പോലും ഇടാണ്ട് കാൽനടയായിട്ട് ഇതുപോലെ അമ്പലങ്ങളിൽ നടക്കണ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് പേരുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. നമ്മളിപ്പം പായമ്മൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്, ശത്രുഘ്ന ഭഗവാന്റെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. പോയ എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ഭക്തർക്ക് അന്നദാനം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാണിക്കയായിട്ട് ഭക്തർ സമർപ്പിച്ചിരിക്കുന്ന പച്ചക്കറികളും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ തിരക്ക് കണ്ടോ, ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ. ഇനി നമ്മൾ ഈ അമ്പലത്തിലും തൊഴുത് കഴിഞ്ഞിട്ട് തിരിച്ച് ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രമായ തൃപ്രയാർ ക്ഷേത്രത്തിൽ അവസാനിപ്പിക്കണം നമ്മുടെ നാലമ്പല യാത്ര എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ മീനോട്ട് വഴിപാട് നടത്താനായിട്ട് നമ്മളിവിടെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അവരെല്ലാരും അങ്ങോട്ട് പോയിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ഇവിടം കൊണ്ട് തിരിക്കുകയാണ്. അപ്പൊ
അപ്പൊ നമ്മള് നാലമ്പലം തൊഴുത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ എത്ര മണിയായപ്പ, 3:45 ഒരു 5:30 ആയപ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 3:30 ആയപ്പോഴാണ് ഞങ്ങളുടെ കഴിഞ്ഞത്. ഇനി വീട്ടിലെത്തുമ്പോ എത്ര മണിയായിട്ട് പറയാട്ടോ. അപ്പൊ എന്തായാലും ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞു. ശരിക്കും പറയണത് നമ്മള് ഈ 4-ാമത്തെ അമ്പലത്തിലും വന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മളെവിടേക്ക് തൃപ്രയാർക്ക് പോകണം എന്നാണ് പറയണത്. പക്ഷെ അങ്ങനെ സമാപിപ്പിക്കണം എന്നാണ് പറയണത്. അപ്പൊ അത് നല്ല ഓട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ തിരിച്ച് പോണില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ 4 അമ്പലം നമ്മൾ തൊഴുതല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം എന്ന് വിചാരിക്കാം നമുക്ക്. അപ്പൊ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായി ആദ്യത്തെ ദിവസം തന്നെ. കക്കിടക 1-ാം തീയതി തന്നെ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായത് വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നു. എന്തായാലും വരാൻ പറ്റുമല്ലോ. ഒരുപാട് നാളായി ചിന്തിക്കുന്നത് വരണം എന്ന്, പക്ഷെ നടന്നിട്ടില്ല. അപ്പൊ എന്തായാലും സാധിച്ചു. ക്ഷീണമൊന്നുമില്ല കേട്ടാ. എന്നാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് നടന്ന് അങ്ങനെ അല്ലാണ്ട് വേറെ ക്ഷീണമൊന്നുമില്ല. അടിപൊളി യാത്രയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ നമുക്കിനി വീടെത്തുമ്പോ എത്ര സമയമാവെന്ന് പറയാം കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോഴും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുമ്പോഴും നല്ല മഴയായിരുന്നു. രാവിലത്തെ മഴ കണ്ടപ്പോൾ ഓർത്തത് നമ്മൾ ഇന്ന് മഴ കൊണ്ട് നനഞ്ഞ് തന്നെ എല്ലായിടത്തും പോകേണ്ടി വരുമെന്നാണ്. പക്ഷെ ഈ മഴ നമ്മളെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ എത്ര മണിയായപ്പോ എത്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 4:45 ആയപ്പോഴെത്തി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4:30 മോൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്, നാളെ 10:00 അല്ലേ, അപ്പൊ ട്യൂഷൻ മിസ്സാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് കാരണം വേഗം പോകുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ തൃപ്രയാർ പോയി അവിടെ ഇങ്ങനെ പോയിട്ട് പോരുള്ളായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും പോയി തൊഴുതു. അപ്പം നല്ല ഒരു ഇതായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് പോണത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാ കാര്യങ്ങളും നടന്നു, എല്ലായിടത്തും തൊഴാൻ പറ്റി. അടിപൊളിയായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു ആദ്യം. പിന്നെ പോയ നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയത് അത്ര തിരക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടും അത്ര തിരക്കുണ്ടായിരുന്നില്ല. ലാസ്റ്റ് വന്നപ്പോൾ പിന്നെയും കൂടുതൽ തിരക്കായി. അപ്പം എന്തായാലും ഈ കർക്കിടക 1-ന് തന്നെ അത് സാധിച്ചതിന് വളരെ സന്തോഷം. അപ്പം എല്ലാവർക്കും വേണ്ടി ഞാനത് പങ്കുവയ്ക്കുകയാണ്. അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ഡിയേഴ്സ്.